വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കി. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തണ്ടർബോൾട്ട് സുരക്ഷയിൽ. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, കൂടുതൽ സുരക്ഷാ സംഘം അവിടേക്ക് എത്തുന്നുണ്ടോ? തണ്ടർബോൾട്ട് സംഘം അടക്കം ഏത് നിലയിലാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്? വൈത്തിരി വെടിവെപ്പിന് തിരിച്ചടി നൽകുമെന്ന് മാവോയിസ്റ്റുകൾ മക്കിമലയിൽ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വലിയ തോതിലുള്ള സുരക്ഷയും നിരീക്ഷണവും എല്ലാം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധയിടങ്ങളിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയുണ്ടെന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പുറത്തു വന്നു. ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ പോലീസ് അതീവ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ തുടങ്ങിയ സാധ്യതകൾ എല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് വനമേഖലകളിലും അതുപോലെ തന്നെ വനാന്തര ആദിവാസി മേഖലകളിലെല്ലാം സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ ഇത്തരമൊരു സമീപനം ആരുടെയും ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു മുൻ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് തണ്ടർബോൾട്ട് സംഘങ്ങൾ വലിയ തോതിലുള്ള നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകൾക്കും അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളിലും എല്ലാം ഇപ്പോൾ തണ്ടർബോൾട്ട് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. തണ്ടർബോൾട്ട് അതിർത്തികളിൽ വലിയ പരിശോധന നടത്തിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും എല്ലാം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രധാനമായും കടന്നുവരുന്ന പാതകളിലെല്ലാം തന്നെ തണ്ടർബോൾട്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നു. ഏതായാലും വനാതിർത്തിയിലെ ഇത്തരം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വഴികളും എല്ലാം തന്നെ തണ്ടർബോൾട്ട് പോലീസ് സുരക്ഷയിലാണ്. നേരത്തെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഏകോപനവും അതുപോലെ തന്നെ അവലോകനവും നടത്തുന്നു. യെസ്, അനൂപ്, ദയവായി തുടരുക. എന്തായാലും രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുന്നതുകൊണ്ട് രാജ്യം ആകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട് മണ്ഡലം. അവിടെയാണ് മാവോയിസ്റ്റ് ഭീഷണി ഉയർന്നിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തണ്ടർബോൾട്ടിന്റെ പരിശോധനകളും തുടരുകയാണ്. ഉന്നത പോലീസ് സംഘത്തിന്റെ അവലോകനം തുടരുകയാണ്. അനൂപ്, ദയവായി തുടരുക. അനുബന്ധമായ ഒരു വാർത്ത കൂടിയുണ്ട്. വയനാട് മണ്ഡലത്തിൽ ഒരു ദിവസം 15,000 LDF സ്ക്വാഡുകൾ പ്രചരണത്തിനിറങ്ങി. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് സ്ക്വാഡുകൾ പ്രചരണത്തിനിറങ്ങുന്നത്. വിവരങ്ങളുമായി അനൂപ് വീണ്ടും ചേരുന്നു. അനൂപ്, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി കൂടി മത്സരിക്കുന്ന ഒരു പ്രദേശം, അവിടെ LDF ഇപ്പോൾ ഇടതുപക്ഷം പ്രചരണം ശക്തിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കൂടുതൽ സ്ക്വാഡുകൾ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനാകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയ ഒരു സാഹചര്യത്തെ തുടർന്ന് വയനാട്ടിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് LDF തുടക്കമിട്ടത്. പ്രധാനമായും കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഉയർത്തിക്കാട്ടി കഴിഞ്ഞ UPA സർക്കാർ മുതൽ തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾ, ആസിയാൻ കരാർ പോലുള്ള നയങ്ങൾ ഏത് വിധമാണ് വയനാട്ടിനെ ബാധിച്ചത് എന്ന് കൃത്യമായുള്ള ലഘുലേഖ ഇറക്കിക്കൊണ്ട് ഈ ലഘുലേഖയുമായി പ്രചാരണ പ്രവർത്തനം ഇറങ്ങുകയാണ് LDF പ്രവർത്തകർ. ഇന്ന് പ്രധാനമായും 15,000 സ്ക്വാഡുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ക്വാഡ് പ്രവർത്തനമായി രംഗത്തുണ്ട്. ഈ കൽപ്പറ്റ നഗരത്തിൽ അല്പം മുമ്പ് CK ശശീന്ദ്രനും അതുപോലെ തന്നെ മുൻ MLA ശ്രേയാംസ്കുമാർ ഉൾപ്പെടെയുള്ള LDF നേതാക്കളാണ് നഗരത്തിൽ ഇറങ്ങിയത്. നഗരത്തിലെ എല്ലാ കടകളിലും അവർ കയറിയിറങ്ങി ഈ ലഘുലേഖയുമായാണ് സമീപിക്കുന്നത്. പ്രധാനമായും ഈ ലഘുലേഖയുള്ളത് ഈ UPA സർക്കാർ നയങ്ങൾ ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ പുതിയ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും കർഷക അനുകൂലമായിട്ടുള്ള യാതൊരുവിധ സമീപനവുമില്ല. പ്രത്യേകിച്ച് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ കർഷകർക്ക് കൂടുതൽ ആദായകരമായ താങ്ങുവില പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചെല്ലാം ഉള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ ലഘുലേഖയിലുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി രാഹുൽ ഗാന്ധി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന് UPAക്ക് എതിരായി നിലപാടെടുക്കുന്നു എന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള ലഘുലേഖയുമായാണ് പ്രവർത്തകർ ഇന്ന് 15,000 സ്ക്വാഡുകളായി ഏതാണ്ട് 100,000 പേർ വീടുകളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും കടകളിലും എല്ലാം കയറിയിറങ്ങുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് LDF തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ റാലിയും അതുപോലെ തന്നെ പുൽപ്പള്ളി നടന്ന കർഷക പാർലമെന്റ്, അതോടൊപ്പം തന്നെ കർഷക റാലിയെല്ലാം നൽകിയ വലിയ ആത്മവിശ്വാസം മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകിയ കരുത്തുമായി ഇത്തരത്തിലുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സമൂഹ പിന്നെ ഗ്രാമീണ മേഖലകളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചാരണ പരിപാടികളാണ് LDF നടത്തുന്നത്. ഇന്ന് 100,000 പ്രവർത്തകർ രാവിലെ 8 മണി മുതൽ വീടുകളും നഗരങ്ങളിലെ കടകളിലുമെല്ലാം കയറിയിറങ്ങുകയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ സ്ക്വാഡ് പ്രവർത്തനം കഴിയും, അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഈ സ്ക്വാഡ് പ്രവർത്തനം പൂർത്തിയാക്കാനാണ് LDF തീരുമാനം.
ഒരുപക്ഷെ രാഹുലിന്റെ താരമൂല്യത്തിൽ റോഡ് ഷോ നടന്നപ്പോൾ ഉണ്ടായ ജനപങ്കാളിത്തം ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ 100,000 ആളുകൾ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നു. പി പി സുനീറിന്റെ പിന്തുണയ്ക്ക് വേണ്ടി പ്രചാരണത്തിന്റെ ഭാഗമായി 100,000 ആളുകൾ, 15,000-ത്തോളം സ്ക്വാഡുകൾ ഓരോ വീടുകളിലും കയറിറങ്ങുകയാണ്. നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. എത്രത്തോളം ഈ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു? എത്രത്തോളം വലിയ പിന്തുണയാണ് ലഭ്യമാകുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ UP NDA സർക്കാരുകളുടെ വിവിധ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധി അതിൽ ഏറ്റവും ദുരന്ത മുഖത്തോടെ പ്രതിഫലിച്ചതാണ് വയനാട്ടിൽ. പ്രത്യേകിച്ച് കർഷകാത്മഹത്യകൾ, പുൽപ്പള്ളി പോലുള്ള മേഖലകളിൽ 100 കണക്കിന് കർഷകാത്മഹത്യകൾ, ഔദ്യോഗിക കണക്കുകൾ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 968 ആത്മഹത്യകളാണ് പുൽപ്പള്ളി മേഖലയിൽ അല്ലെങ്കിൽ വയനാട്ടിലെ കാർഷിക മേഖലയിൽ നടന്നത്. ഇതിന്റെ എന്താണ് ഇത്തരം കാർഷിക പ്രതിസന്ധിക്ക് കാരണം എന്ന ചോദ്യമാണ് പ്രധാനമായും LDF ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധി ഈ UPA സർക്കാരിന്റെ ഭാഗമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് നിർണായകമായ സ്വാധീനമുള്ള സർക്കാരായിരുന്നു കഴിഞ്ഞ UPA. അതിനുശേഷം വന്ന NDA യുദ്ധത്തിൽ കർഷക ദ്രോഹമായ സമീപനങ്ങൾ എടുക്കുന്നു. വയനാട്ടിലുൾപ്പെടെ ഇത്തരത്തിലുള്ള അന്തർദേശീയ കരാറുകൾ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടായ കെടുതികൾ ഇപ്പോഴും തുടരുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് UDF അതിന്റെ നയ സമീപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ UPA അല്ലെങ്കിൽ കോൺഗ്രസ് അതിന്റെ നയ സമീപനങ്ങളിൽ നിന്ന് പിന്തിരിയുമോ എന്നാണ് പ്രധാനമായും LDF ചോദിക്കുന്നത്. വലിയ പിന്തുണയാണ് ഇത്തരം ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രധാനമായും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണ പരിപാടികൾ ഇതിനകം വലിയ ചർച്ചയായി കഴിഞ്ഞു. അനൂപ് ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. PP സുനീറിന്റെ പ്രചരണാർത്ഥം വയനാട് മണ്ഡലത്തിൽ 15,000-ത്തോളം സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 100,000-ത്തോളം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വീടുകൾ കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഒപ്പം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. വലിയ പിന്തുണ ലഭ്യമാകുന്നു എന്നും അനൂപിന്റെ റിപ്പോർട്ട്. അമേഠിയിലെ കർഷക ദുരിതങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു MP രാഹുൽ ഗാന്ധി. കർഷകർക്കായി ഒരു പദ്ധതിയെങ്കിലും കൊണ്ടുവന്നതിന്റെയോ നടപ്പാക്കിയതിന്റെയോ കണക്ക് പറയാനില്ല രാഹുലിന്. കൊയ്ത്തുകാലമായിട്ടും ഭേദപ്പെട്ട താങ്ങുവില പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് അമേഠിയിലെ കർഷകർ. അമേഠിയിലെ ഗോതമ്പ് വനങ്ങളിൽ കൊയ്ത്തുകാലത്തിന്റെ ആവേശമൊന്നുമില്ല. എത്ര കൊയ്തെടുത്താലും ദുരിതങ്ങളുടെ വരമ്പത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ കർഷകർ. കൊയ്ത്തുകാലം തുടങ്ങിയതോടെ 20 രൂപയുണ്ടായിരുന്ന ഗോതമ്പിന്റെ വില ഇടിഞ്ഞ് 15 രൂപയെത്തി. ഇനിയും വില താഴാനാണ് സാധ്യത. എന്നാൽ താങ്ങുവില ഉറപ്പാക്കാൻ ഒരു ചെറുവിരലനക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഒരു ചോദ്യം പോലും സഭയിൽ രാഹുൽ 5 വർഷത്തിനിടയിൽ കർഷകർക്ക് വേണ്ടി ഉരിയാടിയില്ല. 5 വർഷത്തിനിടെ 18-ത്തോളം രീതിയിൽ MP ഫണ്ട് വിനിയോഗിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറയുന്നു. എന്നാൽ ഇതിൽ ഒരിടത്തു പോലും കർഷകർക്ക് ഗുണം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്തതിന്റെ തെളിവുകളില്ല. अरे गेहूं का दाम तो अभी तो 1500 रुपया लेते हैं क्विंटल में, किलो 1500 रुपया क्विंटल. 2000 മുതൽ 2014 വരെ രാഹുൽ ചെയ്തതെന്ന് പറഞ്ഞ് കോൺഗ്രസ് പരസ്യപ്പെടുത്തിയ വൻ നേട്ടങ്ങളുടെ പട്ടികയാണിത്. ഇതിൽ ഒരിടത്തും കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി കാണാനാകില്ല. ഇന്നും പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്ന ഇവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം പോലുമില്ല. ഇതിനായി ആരും ഇടപെട്ടതുമില്ല. സബ്സിഡി ഇല്ലാതെയാണ് കർഷകർക്ക് വളം ലഭിക്കുന്നത്. കാർഷിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്ന ക്യാമ്പയിൻ BJP ശക്തമാക്കുന്നതും രാഹുലിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ. ക്യാമറമാൻ അതുൽ CS ശരത് കെ ശശി. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നൽകുന്നതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ദാവ്ലെ. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അത് ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2004 UPA സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഇടതുപക്ഷം നൽകിയ പിന്തുണ കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടിയായി. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി UPAക്ക് മുന്നോട്ടു പോകാൻ കഴിയാതിരുന്നത് ഇടത് സമ്മർദ്ദം കൊണ്ടായിരുന്നു. കൂടാതെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുവാനും വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവരാനും കഴിഞ്ഞു. ഇതൊന്നും കോർപ്പറേറ്റുകൾക്ക് ഗുണകരമായിരുന്നില്ല. ഈ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. And we want to marginalize the left in India. That is the clear message this one single act of the Congress president has conveyed. And I'm sure that the people of Kerala will understand this message and will elect LDF candidates with huge majorities
in every single one of the 20 Lok Sabha seats. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രകടന പത്രികകളിൽ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓരോ വിളയ്ക്കും 50% അധികരിച്ച മിനിമം താങ്ങുവില നൽകാനുള്ള നടപടിയും കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ ഇന്ത്യ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വയനാട്. വയനാട്ടിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ നേതാക്കളായ അശോക് ദാവ്ലയും വിജു കൃഷ്ണനും സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെത്തിയതായിരുന്നു ഇരുവരും. വയനാട് ബത്തേരി മലവയലിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി മാംസ സംസ്കരണ ഫാക്ടറിയിലാണ് ചെയർമാൻ പി കൃഷ്ണപ്രസാദിനൊപ്പം ദേശീയ നേതാക്കൾ എത്തിയത്. ബ്രഹ്മഗിരി പോലുള്ള കർഷക സംരംഭങ്ങളാണ് കുത്തകകൾക്കെതിരെ ബദലായി രാജ്യത്ത് ഉയർന്നുവരേണ്ടതെന്ന് അശോക് ദാവ്ലെ പറഞ്ഞു. ബ്രഹ്മഗിരി രാജ്യത്തിനാകെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐ തിങ്ക് ദറ്റ് ദേ ഷുഡ് ബി എ ബിഗ് വൈഡ് റെപ്ലിക്കേഷൻ ഓഫ് ദിസ് ഇൻ നോട്ട് ഓൺലി ഓൾ ഓവർ കേരള ബട്ട് ഓൾ ഓവർ ദി കൺട്രി, ബിക്കോസ് ദാറ്റ് ഈസ് ദ ആക്ച്വൽ കോപ്പറേറ്റീവ്സ് ഇസ് ദ വേ ഇൻ വിച്ച് എവറിബഡി കംസ് ടുഗെദർ. ഈച്ച് വൺ ഗെറ്റ്സ് ദി ബെനിഫിറ്റ് ഓൾസോ ആൻഡ് ഓൾസോ ദ പീപ്പിൾ ഗെറ്റ് ദി ബെനിഫിറ്റ് ഓഫ് ദിസ്. സോ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻറ്റ്. ഹിയർ ഇറ്റ് ഇസ് ബീങ് റൺ ഓഫ് കോഴ്സ് വെരി എക്സലൻ്റ്ലി with the total cooperation of everybody, and that kind of a democratic cooperative is really all the need of the hour as a counter to this whole neoliberal policies which the government is following. And I think this can be a very good solution in the long run for production, distribution, etc., and for many other things. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളുമെല്ലാം നേരിൽ കണ്ടും നടപ്പാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയും പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ദേശീയ നേതാക്കൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ വയനാട്. കർണാടകയിൽ പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ ദുരൂഹമായി പെട്ടികൾ. ചിത്രദുർഗയിൽ മോദി ഇറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിൽ നിന്നും പെട്ടികൾ സമീപത്തെ സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത വണ്ടിയിൽ കൊണ്ടുപോയ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. കേരളത്തിൽ ഇന്നലെ പ്രചാരണം നടത്തിയ മോദി ഇന്ന് ദക്ഷിണ കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിനെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് വൻ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ചിത്രദുർഗ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പ്രചാരണ സ്ഥലത്തേക്ക് പോയതിനു പിന്നാലെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററിൽ നിന്ന് രണ്ടു മൂന്ന് പേർ ഒരു വലിയ പെട്ടി താങ്ങി പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ പുറത്തുവിട്ടു. ധൃതി പിടിച്ച് പെട്ടി അടുത്തുണ്ടായിരുന്ന സ്വകാര്യ ഇന്നോവയിലേക്ക് മാറ്റി. വാഹനമുടൻ അവിടെ നിന്നും ഓടിച്ചുപോയി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടാത്തതാണ് ഈ വണ്ടി. കർണാടകയിലെ ജനതാദൾ സെക്യുലർ ഔദ്യോഗിക ട്വിറ്ററിൽ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് പരിശോധിക്കണമെന്ന് ജനതാദൾ ആവശ്യപ്പെട്ടു. പെട്ടിക്കുള്ളിൽ പണമായിരുന്നോ, ക്രമക്കേട് വരുത്തിയ ഇവിഎമ്മുകളായിരുന്നോ എന്ന ചോദ്യവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മോദിയുടെ സ്വകാര്യ സാധനങ്ങൾ ആയിരുന്നുവെന്നാണ് ബി ജെ പി നേതാക്കളുടെ വാദം. എന്നാൽ സുരക്ഷാ ഉപകരണങ്ങളടക്കം വാഹനങ്ങൾ പോലും നേരത്തെ എത്തിച്ച ശേഷമാണ് പ്രധാനമന്ത്രിയെ ഒരു സ്ഥലത്തെത്തിക്കുക. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉപകരണങ്ങൾ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ നിന്നിറക്കിയ കറുത്ത പെട്ടി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. അന്തരിച്ച മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തി. കവടിയാറിലെ വസതിയിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചത്. സഹൃദയനായ ബാബു പോളുമായുള്ള തനിക്ക് ഉണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം വെളിവാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രശ്നങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ലഭിക്കുമായിരുന്നു. ഇപ്പോ സർക്കാരിന്റെ ഉത്തരവാദിത്വം വന്ന ഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ വ്യക്തിപരമായി വലിയൊരു സ്നേഹബന്ധം അദ്ദേഹം ഞാനുമായി പുലർത്തിയിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും ചുരുക്കം വാക്കുകളിൽ എഴുതി അയക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അധികം ഫോൺ ചെയ്യുന്ന രീതികളല്ല, ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പാണ് കൊടുത്തയക്കുക. ആ കുറിപ്പിൽ സ്നേഹം തുളുമ്പി നിൽക്കുന്നുണ്ടാവും, എന്നാൽ മറ്റു കാര്യങ്ങൾ എല്ലാം അതിനകത്തടങ്ങിയിട്ടുമുണ്ടാകും. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് കുരുത്തോല പെരുന്നാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന് തൊട്ടു മുൻപായി ജെറുസലേമിൽ പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന പെരുന്നാൾ ആചരിക്കുന്നത്. തെരുവിലൂടെ കഴുതപ്പുറത്ത്
ജെറുസലേമിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ ഒലിവിലകൾ വീശി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓശാന ഞായർ. ക്രൈസ്തവ വിശ്വാസികളുടെ കഷ്ടാനുഭവ ആഴ്ചയുടെ ആരംഭം കൂടിയാണ് ഓശാന ഞായർ. പള്ളികളിൽ വെഞ്ചരിച്ച കുരുത്തോലയുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഓശാനയ്ക്ക് പിന്നാലെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പെസഹാ വ്യാഴവും കുരിശുമരണത്തിന്റെ ദുഃഖവെള്ളിയും കടന്നാണ് ഉയർപ്പിന്റെ ഈസ്റ്ററിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ എത്തുന്നത്. ഇതോടെയാണ് വിശ്വാസവാരത്തിന് സമാപനമാകുക. വർഗീയ ചേരിതിരിവിന് പുറമെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാനും UDF നീക്കം. കഴിഞ്ഞ 1000 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ DYFI നടത്തുന്ന ഹൃദയസ്പർശം എന്ന പൊതുച്ചോറ് വിതരണ പദ്ധതിക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നാരോപിച്ച് UDF പരാതി നൽകിയിരിക്കുകയാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് തട്ടാൻ നടത്തിയ നീചശ്രമത്തിന് പിന്നാലെ പാവപ്പെട്ടവന്റെ അന്നം മുടക്കാൻ ശ്രമിക്കുന്ന UDFനെതിരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രതികരണം. 3 വർഷം കൊണ്ട് ഞാൻ ഇവിടുന്ന് ചോറ് വാങ്ങിക്കുന്നു. 3 വർഷം ഞങ്ങൾ 2 മാസം ആശുപത്രി കിടപ്പാലും. ഞങ്ങൾക്ക് അന്ന് വരെ ഇന്ന് വരെ ഇവിടുന്ന് ചോറ് കൊണ്ടാ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പാപത്തിങ്ങളാണ്. ഞങ്ങൾ ബാലഗോപാലൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങളെ കുടുംബം മൊത്തവും ഏതെല്ലാം സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ രോഗിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടിരിപ്പുമായിരിക്കും ഈ ഒരു നേരത്തെ അന്നം കിട്ടുന്നത്. അത് വലിയ കാര്യമാണ്. അത് അവർ ഈശ്വരൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 കൈ നീട്ടി മേടിച്ച് അവർ ആ ഭക്ഷണം കഴിക്കുന്നത്. അത് ഇല്ലാതാക്കുന്ന പ്രേമേന്ദ്രനെ അത് ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്നേ പറയത്തുള്ളൂ. പാവപ്പെട്ടവർക്കായി നൽകുന്ന ഉച്ചയൂണ് വിതരണം ചെയ്യുന്നവർ എതിർ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലിന്റെ ചിത്രമുള്ള ടീഷർട്ട് ഇട്ടെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന വിചിത്ര പരാതിയാണ് NK പ്രേമചന്ദ്രൻ നൽകിയത്. ഹർത്താൽ ദിവസങ്ങളിൽ പോലും മുടക്കാത്ത ആഹാര വിതരണം തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിൽ മുടക്കാനാണ് UDF ശ്രമം. ഈ ആരോപണത്തെ ജനകീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 758 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും DYFI നൽകുന്ന പൊതിച്ചോറ് ക്യാമ്പയിനെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയായും അതുപോലെ തന്നെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കൊല്ലത്തെ UDFന്റെ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയ ഭീതി കൊണ്ട UDFന്റെ നേതാക്കന്മാർ ജില്ലാ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന ഈ പൊതിച്ചോറ് പ്രവർത്തനത്തെ പോലും തടയിടുന്നതിനും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായി നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 100 കണക്കിന് നിർധനരുടെ പ്രതീക്ഷയായ ഒരു നേരത്തെ ആഹാരം പോലും മുടക്കി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ സമൂഹ മധ്യത്തിലും ചർച്ചയായി. നിലവിൽ വർഗീയ പരാമർശത്തിന്റെ പേരിൽ പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതുപോലുള്ള നിരവധി പേരാണ് ഇവിടെ DYFI ഹൃദയസ്പർശം എന്നുള്ള ഈ പൊതിച്ചോറ് വിതരണ ഇതിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതും കഴിക്കുന്നതും. ഇതിനെതിരെയാണ് UDFന്റെ പരാതി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പാലക്കാട് ആളൊഴിഞ്ഞ് NDA തെരഞ്ഞെടുപ്പ് റാലി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത പരിപാടിയിലാണ് പ്രവർത്തകരില്ലാതെ പരാജയം ആയത്. പകുതി ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം. NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലി. ഇതിനായി വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. 5 മണിക്കായിരുന്നു പരിപാടി. നിശ്ചയിച്ച സമയത്തും ആളുകൾ എത്തിയില്ല. രാജ്നാഥ് സിംഗ് എത്തുന്നതോടെ കസേര നിറയുമെന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതീക്ഷ. കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം വഴി പാലക്കാടെത്തിയ രാജ്നാഥ് സിംഗ് 5:45 വേദിയിലെത്തി പ്രസംഗം തുടങ്ങി. പക്ഷേ പ്രസംഗം പൂർത്തിയാകുന്നതുവരെ കസേരയുടെ പാതിയും ഒഴിഞ്ഞു തന്നെ കിടന്നു. ശ്രീ എം ശിവരാജൻ ആൻഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് BJP ശ്രീ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് കേരളത്തിൽ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലികളിൽ ഏറ്റവും കുറഞ്ഞ പങ്കാളിത്തം പാലക്കാടായിരുന്നു. കേരളത്തിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളൊന്നാണെന്ന് RSSഉം BJPയും എല്ലാം അവകാശപ്പെടുന്ന പാലക്കാട്ട് പ്രധാനപ്പെട്ട ദേശീയ നേതാവ് പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലി പരാജയപ്പെട്ടത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ BJPക്കകത്തെ വിഭാഗീയതയും തിരഞ്ഞെടുപ്പ് റാലിയിലെ പങ്കാളിത്തം കുറയാൻ കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ശബരിമലയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാകില്ലെന്നും കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടൂരിൽ വീണാ ജോർജ് MLAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടൂരിലെത്തിയത്. വീണ ചേച്ചിക്കൊരു വോട്ട് എന്ന സന്ദേശമുയർത്തി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കലാജാഥയുടെ അവതരണത്തോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കമുള്ള ജനസഞ്ചയം ആവേശത്തോടെയാണ് അടൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി സമ്മേളന വേദിയിലെത്തിയതോടെ ആവേശം വാനോളമുയർന്നു. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷ
സുരക്ഷിത സംരക്ഷിക്കാനാകില്ലെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വർഗീയതയുമായി ചേർന്നു നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നാടിന്റെയും രാഷ്ട്രത്തിന്റെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശബരിമലയുടെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാർ ശ്രമം തകർന്നടഞ്ഞതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിലെ കാണിക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയവരാരായിരുന്നു? ശബരിമലയിൽ വരുന്ന ഭക്തരെ ശാരീരികമായി തടയാൻ ആക്രമിക്കാൻ സന്നദ്ധരായവർ ആരായിരുന്നു? സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നു? എല്ലാം സംഘപരിവാറുകാരായിരുന്നു. അവർക്ക് വേണ്ടതെന്തായിരുന്നു? ആ ഘട്ടത്തിൽ ശബരിമല ഉത്സവം സമാധാനപരമായി നടക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തണം. എന്നാൽ മറ്റേത് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വന്ന തീർത്ഥാടകർക്കെല്ലാം ശരിയായ രീതിയിൽ ദർശനം നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഈ കഴിഞ്ഞ തവണ സാധിച്ചു എന്നല്ലേ നമ്മുടെ അനുഭവം. തുടർന്ന് കോന്നിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി പി ബി ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ ജെ തോമസ്, ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ ഉണ്ണികൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, സിപിഐ ജില്ലാ സെക്രട്ടറി എ പി ജയൻ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലത്തെ എൽ ഡി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് തത്സമയം. ചെടിയാക്കിയ ഗവൺമെന്റിനെ ജനങ്ങൾ മാറ്റി. അപ്പോ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയെങ്കിലും ദുരിതത്തിലൊരു മാറ്റം ഉണ്ടായില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഇത് നമ്മുടെ രാജ്യത്ത് ഭരണം മാറി, അത് പേര് മാറിയതേയുള്ളൂ. മൻമോഹൻ സിംഗ് മാറി, നരേന്ദ്രമോദിയായി. കോൺഗ്രസ് മാറി, ബി ജെ പി ആയി. നമുക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ദുരിതം എന്ത് വകയാ വന്നത്? ആ സർക്കാർ അംഗീകരിച്ച നവോദ്ധാരവൃത്ത നയം കാരണമാണ്. ആ നയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ബി ജെ പി അതേ നയം തന്നെയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ നവോദ്ധാരവൽക്കരണ നയം ബി ജെ പി തുടങ്ങും. ഈ നവോദ്ധാരവൽക്കരണ നയത്തിന്റെ പ്രത്യേകത എന്താ? അത് കർഷകർക്കെതിരാണ്, തൊഴിലാളിക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എതിരാണ്. പിന്നെ ആർക്കാണ് അനുകൂലം? അനുകൂലം കോർപ്പറേറ്റുകൾക്ക്, അതിസമ്പന്നർക്ക്, വൻകിട കുത്തകൾക്ക്. ഇതാണ് അവസ്ഥ. അപ്പൊ നയം മാറിയില്ല എന്നുള്ളത് കൊണ്ട് നയത്തിന്റെ ഭാഗമായി വന്ന ദുരിതത്തിനും മാറ്റമുണ്ടായിരിക്കാം. ദുരിതം കൂടുതലായി എന്താണ് ഇപ്പോ? ഇപ്പോ കോർപ്പറേറ്റുകളെ മോദിയും മോദിയുടെ ഗവൺമെന്റും എങ്ങനെയെല്ലാം സഹായിച്ചു എന്നത് അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. അടിപൊളി മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് വലിയ തോതിൽ അടിപൊളിയായിരുന്നു രാജ്യത്ത് നടന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു. അത് അവസാനിച്ചോ? അടിപൊളി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ബി ജെ പി ഗവൺമെന്റ് അതേ അടിമതി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിരവധി കോർപ്പറേറ്റ് തലവന്മാർക്ക് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളെ വഞ്ചിക്കുന്നതിനുള്ള
സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. വിജയ് മല്യയുണ്ട്, നീരവ് മോഡിയുണ്ട്, അങ്ങനെ കുറേ പേരുകൾ നമ്മളെല്ലാം ഇതിനകം പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഇതിലെ എല്ലാവർക്കും ആവശ്യമായ സംരക്ഷണം, സഹായം, നിയമവിരുദ്ധമായ സഹായം മോദിയുടെ ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നേരത്തെ ഉണ്ടായ അഴിമതി അവസാനിക്കുകയല്ല, കൂടുതൽ അഴിമതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. റഫേലുമായി ബന്ധപ്പെട്ട് രാജ്യ താല്പര്യം ബലികഴിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ കഥകൾ രാജ്യത്താകെ ഉയർന്നു വന്നതാണ്. സുപ്രീം കോടതിയിൽ നടക്കം ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ നല്ല വ്യക്തതയോടെ ഉള്ള പലതും മറച്ചുവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ എൻറാമും ഹിന്ദുവും പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ അത് സാധാരണ നിലക്ക് സ്വീകരിക്കേണ്ടതാണ് എന്ന നിലപാട് തന്നെ സുപ്രീം കോടതി എടുത്തു. അഴിമതിയുടെ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇക്കാര്യത്തിൽ ഇത്തരമൊരു ഞെട്ടിക്കുന്ന അഴിമതിയോടുകൂടിയ റഫേൽ ഇടപാട് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് ഫ്രാൻസ് പ്രതികരിച്ചത് എന്ന് ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ നയങ്ങളാണ്, നയങ്ങളിൽ മാറ്റമില്ല. കോൺഗ്രസ് ഭരണത്തിന് ശേഷം ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ അഴിമതികളും മറ്റും തുടർക്കഥയാകുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയാണ്. ആ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. ഏകോപനത്തിൽ കുറവില്ലെന്ന് മുകുൾ വാസുനിക്ക്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കും. പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെന്നും മുകുൾ വാസുനിക്ക്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുകയാണ്. ജീവൻ, യു ഡി എഫിലെ സ്ഥാനാർത്ഥികളുടെ പരാതി സംബന്ധിച്ചുള്ള ഇപ്പോൾ മുകുൾ വാസുനിക്കിന്റെ മറുപടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല നിരീക്ഷകനെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് മുകുൾ വാസുനിക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശശി തരൂർ അടക്കമുള്ളവർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എ ഐ സി സി നിരീക്ഷകനെ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ തീരുമാനിച്ചത് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ജോജറ്റ്, എ ഐ സി സിയുടെ പ്രത്യേക നിരീക്ഷകനായ കർഷക കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നാനാ പട്ടോളിയെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എ ഐ സി സി നിയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപനപരമായിട്ടല്ല മുന്നോട്ട് നീങ്ങുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാനാ പട്ടോളിയെ കൂടി ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ തരൂരിന്റെ പരാതി ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേകമായി ഇപ്പോൾ ഒരു യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഈ യോഗത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഡി സി സി അധ്യക്ഷൻ നെയ്യാറ്റിങ്കര സനൽ, എം എൽ എ മുൻ മന്ത്രി വി എസ് ശിവകുമാർ, അതോടൊപ്പം മുതിർന്ന നേതാക്കൾ തമ്പാനൂർ രവി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ അവലോകനം ചെയ്യുന്നതിനായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം മുകുൾ വാസുനിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിയപ്പോഴായിരുന്നു മുകുൾ വാസുനിക്കിന്റെ അടുത്ത് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞത്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് നാനാ പട്ടോളി ഇവിടെ വരുന്നത്. മണ്ഡലത്തിലെ ഏകോപനങ്ങൾ, മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ പരാതി, തരൂരിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, എന്നാൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു കോർഡിനേഷൻ വർക്കിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി, മുകുൾ വാസുനിക്കിന്റെ മറുപടി. എന്തായാലും ഇപ്പോൾ യോഗം
ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിലെ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത്. ജോജറ്റ്, ഈ ഒന്നല്ല ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥി തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം, അതിനപ്പുറത്തേക്ക് പ്രവർത്തനങ്ങളിൽ നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്ന ആരോപണവുമായി കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെയും പ്രതികരണവുമായി ഒക്കെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് 20 മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് മുല്ലപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് വോട്ട് കച്ചവടം നടക്കുന്നു എന്ന ആരോപണങ്ങൾ കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ്. എങ്ങനെ കാണാനാകുന്നു ഇന്ന് നടക്കുന്ന യോഗത്തെ, ഒപ്പം തന്നെ മുകുൾ വാസ്നികിന്റെ ഈ വാദത്തെ? മുകുൾ വാസ്നികിന്റെ ഈ വാദം നമുക്ക് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം അതിന് സാധ്യതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കാരണം തീർച്ചയായും മണ്ഡലത്തിൽ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള വിഭാഗീയത, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് വിഭാഗീയത വളരെ രൂക്ഷമായി നിലകൊള്ളുകയാണ്. അതോടൊപ്പം നേതാക്കന്മാർ തോന്നുന്ന പടിയാണ് പ്രവർത്തിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു താരപ്രചാരകന്മാരിൽ ഒരാളായിരുന്ന വട്ടിയൂർക്കാവ് എം എൽ എ വി മുരളീധരന്റെ അസാന്നിധ്യം, ക്ഷമിക്കണം, കെ മുരളീധരന്റെ അസാന്നിധ്യം മണ്ഡലത്തിൽ കോൺഗ്രസിന് ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വട്ടിയൂർക്കാവ് പോലും മണ്ഡലത്തിൽ നിന്നും അതിന്റെ ക്യാപ്റ്റൻ മാറി നിൽക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. നേമത്ത് പരമ്പരാഗതമായി കോൺഗ്രസിന് ശക്തി ക്ഷയിച്ച ഒരു സ്ഥലമാണ്. പിന്നെ തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലാവട്ടെ, അവിടെ കോൺഗ്രസ് വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചതാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏതാണ്ട് അതിനോട് സമാനമായ രൂപത്തിൽ NDA കുമ്മനം രാജശേഖരനും പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നാലയലത്ത് വരത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനം പോലും അല്ല കോൺഗ്രസ് നടത്തുന്നത് എന്നത് പൊതുജനങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട്. മൂടിവെക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി തന്നെ തിരഞ്ഞെടുപ്പിന്റെ പടിവാദത്തിൽ അവരുടെ പ്രവർത്തകരെ, അതിനുവേണ്ടി നിൽക്കുന്ന പ്രവർത്തകരെ കൂടി അസ്വസ്ഥരാക്കും വിധമുള്ള ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. ഇത് എത്രയും വേഗം പരിഹരിക്കുക എന്നതിനാണ് പ്രാമുഖ്യം. അതാണ് നാനാ പട്ടോളി വരുന്നതിന് മുന്നോടിയായി ഇപ്പോൾ ACC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലക്കാരൻ ഇവിടെ എത്തി ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതാണ് അവർക്ക് യോഗം ചേരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏകോപനത്തിൽ കുറവില്ല എന്ന് പറയുമ്പോൾ പോലും തിരക്കിട്ട ഒരു യോഗം ACC ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, മുകുൾ വാസ്നികിന്റെ നേതൃത്വത്തിൽ ചേരേണ്ട ഒരു സാഹചര്യം. ഒപ്പം തന്നെ വോട്ട് കച്ചവടത്തിന്റെ പേരിൽ ആരോപണം നിലനിൽക്കുമ്പോൾ അത് അന്വേഷിക്കാൻ നാനാ പട്ടോളി എന്ന് വിളിക്കുന്ന നേതാവിനെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം BJP നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ആള് എന്ന നിലയിൽ തന്നെ വോട്ട് കച്ചവടത്തിന്റെ സാധ്യതകളെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. അതിനപ്പുറം കാസർഗോഡ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ആരോപിച്ച് രാഘവനെതിരായ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലൊക്കെ ഏറെ അങ്കലാപ്പിലായ ഒരു കോൺഗ്രസ് ആണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണോ ഈ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. തിരുവനന്തപുരത്തെ പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഇന്നേ ദിവസം മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത് ചേരുന്നുണ്ട്. പാലക്കാട് ഇത്തരത്തിൽ സമാനമായ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് നേതൃപരമായ പങ്ക് ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ് ഈ യോഗത്തിന്റെ ഏക ഉദ്ദേശ ലക്ഷ്യം. അതായത് മുകുൾ വാസ്നികൊപ്പം KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ കൂടിയാണ് പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ അല്ലെങ്കിൽ ശശി തരൂരിന്റെ പരാതിയിൽ മാത്രം ഒരു ചർച്ചയാണോ തിരുവനന്തപുരത്ത് നടക്കുക, അതോ കേരളത്തിലുള്ള കോൺഗ്രസിലെ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ഇക്കാര്യത്തിലൊക്കെ ഇന്ന് യോഗം ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ നിലവിലല്ലേ? ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസിന് സാധ്യമാവുക ഈ തർക്കങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ? അല്പസമയത്തിനകം ACC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കൂടി ഈ യോഗ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ യോഗം, എന്തായാലും തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകരുടെ യോഗം മാത്രമാണ്, പ്രധാന നേതാക്കളുടെ യോഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ബാക്കി മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളത്തിലെ രണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കാത്ത ഒരു കേരളം പോലെ ഒരു വളരെ ഗോത്ര സംസ്കാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പാർട്ടി തലത്തിൽ യോഗം വിളിച്ചതുകൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നതും
ഒരു പ്രധാന ചോദ്യമാണ്. എന്തായാലും കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കൂടി പങ്കെടുക്കുന്നു. വളരെ ഗുരുതരമായി കാര്യങ്ങൾ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ഏകോപനത്തിൽ കുറവില്ല എന്നാണ് മുകുൾ വാസിനിക്ക് പറയുന്നത്. എങ്കിലും നിരീക്ഷകനെ നിയോഗിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എ ഐ സി സി എത്തിയിരുന്നു. കാര്യങ്ങൾ വിശദമായി തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. മുകുൾ വാസിനിക്കും കൂടി പങ്കെടുക്കുന്ന യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കെ സി വേണുഗോപാലും അല്പസമയത്തിനകം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ജീവൻ വിവരങ്ങൾ നൽകുന്നു.